തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ ശുചിത്വ മിഷൻ പദ്ധതിയിൽ യങ് പ്രൊഫഷണൽസ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 വർഷ കരാർ നിയമനമാണ്. 100 ഒഴിവുകളാണുള്ളത്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് നിയമനം. അപേക്ഷ ഈ മാസം 25 വരെ. യോഗ്യത ബിടെക് MBA MSW MSc എൻവയോൺമെന്റ് സയൻസ് തത്തുല്യം. 2020 ജനുവരിക്ക് മുൻപ് യോഗ്യത നേടിയവരാകരുത്. www.kcmd.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. പ്രായം 32 വയസ്സ്. ശമ്പളം 20,000 രൂപ. തിരഞ്ഞെടുപ്പ്, എഴുത്തു പരീക്ഷ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിവ മുഖേന പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മാർച്ച് 25 യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് കാര്യവട്ടത്ത് വെച്ച് നടത്താനിരുന്ന മെഗാ തൊഴിൽ മേള സാങ്കേതിക കാരണങ്ങളാൽ വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലേക്ക് മാറ്റി അന്നേ ദിവസം നടത്തുമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചു. ഉദ്യോഗാർത്ഥികൾ www.jobfest.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കോട്ടയം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ലിറ്ററസി തസ്തികയിൽ EDB വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റു വിഭാഗങ്ങളെയും പരിഗണിക്കുന്നതാണ്. യോഗ്യത ഇക്കണോമിക്സ്, ബാങ്കിംഗ്, മറ്റ് സമാന വിഷയങ്ങളിൽ ബിരുദധാരികൾ ബിരുദാനന്തര ബിരുദധാരികൾക്ക് മുൻഗണന നൽകും. സാമ്പത്തിക സാക്ഷരത, സാമ്പത്തിക ഉൾപ്പെടുത്തൽ കേന്ദ്രീകൃത ടീമുകൾ, ഗവൺമെൻറ് സർക്കാരിതര ഓർഗനൈസേഷനുകൾക്കൊപ്പം പ്രവർത്തിച്ചതിൻ്റെ കുറഞ്ഞത് 3 വർഷത്തെ പരിചയം എന്നിവ നിർബന്ധം. ശമ്പളം 27,500 രൂപ. നിശ്ചിത യോഗ്യതയുള്ള താൽപ്പരരായ ഉദ്യോഗാർത്ഥികൾ പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 27 മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട നിയമനാധികാരികളിൽ നിന്നുമുള്ള NOC ഹാജരാക്കണം. 1960 ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ Grade 2 ഫാക്ടറി ആക്ടിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ ഫാക്ടറി ഇൻസ്പെക്ടർ ജോയിൻ്റ് ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. കേന്ദ്ര സർവീസിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. വിവിധ റീജിയണുകളിൽ 549 തസ്തികകളിലായി 5,369 ഒഴിവുണ്ട്. സെലക്ഷൻ പോസ്റ്റ് തസ്തികകളാണ്. കേരള കർണാടക റീജിയനിൽ 378 ഒഴിവുകളാണുള്ളത്. അപേക്ഷ ഈ മാസം 27 വരെയാണ് സമർപ്പിക്കേണ്ടത്. SSC.NIC.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷകൾ നൽകാം. യോഗ്യത SSLC +2 ബിരുദം. പ്രായം, ഒഴിവുള്ള വകുപ്പുകൾ എന്നീ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 OBC 3 ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുകളുണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾ, പട്ടിക വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായോ SBI വഴി ചലാനായോ 28 വരെ ഫീസ് അടയ്ക്കാം. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒബ്ജക്റ്റീവ് പരീക്ഷ വഴി നെഗറ്റീവ് മാർക്കുണ്ട്. പരീക്ഷ സിലബസ് വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത പരീക്ഷയായിരിക്കും. വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ IDയും പാസ്വേഡും സൂക്ഷിച്ചു വയ്ക്കണം. അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപേക്ഷയും യോഗ്യതാ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം. വിശദാംശങ്ങൾക്ക് റീജിയണൽ, സബ് റീജിയണൽ ഓഫീസുകളുടെ വെബ്സൈറ്റും സന്ദർശിക്കാം. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ എവല്യൂഷണറി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി സെൻ്ററിലേക്ക് സ്ട്രെസ് ഫിസിയോളജി പ്രൊജക്റ്റിലേക്ക് റിസർച്ച് അസിസ്റ്റൻറ്റിനെയും ജൂനിയർ റിസർച്ച് ഫെല്ലോയെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂ 2023 മാർച്ച് 28 ഉച്ചയ്ക്ക് 1:30 കാര്യവട്ടത്ത് നടക്കും. റിസർച്ച് അസോസിയേറ്റ് ഒഴിവുകൾ 2 എണ്ണമാണുള്ളത്. യോഗ്യത PhD ബിരുദം, സുവോളജി, മോളിക്കുലാർ ബയോളജിയിൽ വൈദഗ്ധ്യം, ബിഹേവിയർ ഫിസിയോളജി. പ്രതിമാസ വേതനം 35,000 രൂപ. ജൂനിയർ റിസർച്ച് ഫെലോയിൽ 2 ഒഴിവുകളാണുള്ളത്. യോഗ്യത MSc ബിരുദം, സുവോളജി, ഇൻ്റഗ്രേറ്റീവ് ബയോളജി അഭികാമ്യ യോഗ്യത. പ്രസ്തുത വിഷയത്തിൽ നെറ്റ്. പ്രതിമാസ വേതനം 23,000 രൂപ. അസൽ സർട്ടിഫിക്കറ്റുകളും അനുഭവ സാക്ഷ്യപത്രവും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം.
കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 598 ഒഴിവ് നേരിട്ടുള്ള നിയമനമാണ്. ഇന്ത്യക്കകത്തും വിദേശത്തും നിയമനമുണ്ടാകും. 4 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 800 രൂപ. പട്ടിക വിഭാഗം, ഭിന്നശേഷി, സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. തിരഞ്ഞെടുപ്പ്, ഓൺലൈൻ എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവ മുഖേന. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് www.recruitment.nic.in. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ അട്ടപ്പാടിയിൽ ITDP നിയന്ത്രണ പരിധിയിലുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തേക്ക് കരാർ വ്യവസ്ഥയിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് തസ്തികയിലേക്ക് CBSE സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളിൽ അധ്യാപന പരിചയമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉള്ളവരായിരിക്കണം. താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിച്ചാൽ മതിയാവും. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തും. 32,560 രൂപയാണ് പ്രതിമാസ വേതനം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ബയോഡാറ്റ സഹിതം 15 പട്ടികവർഗ വികസന പ്രോജക്റ്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, അഗളി, PO 678-581 വിലാസത്തിൽ നൽകണം. ഫോൺ നമ്പർ 0492-4254-382.